സുഹൃത്തുക്കളെ, ഇനി വരാൻ പോകുന്ന ഒരു അതിഗംഭീര സിനിമ നമ്മുടെ ഭാവന സ്റ്റുഡിയോസ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡിയോ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരുപാട് സിനിമകളൊക്കെ പുറത്തേക്ക് ഇറക്കാറുണ്ട്. നമ്മുടെ ദിലീഷ് പോത്തൻ, അതുപോലെ ഫഹദ് വാസിൽ, ഇങ്ങനത്തെ കുറേ ടീമുകളൊക്കെ ചേർന്നിട്ടുള്ളൊരു സംഗതിയാണ് ഭാവന സ്റ്റുഡിയോസ്. ഇവരിറക്കിയ സിനിമകളൊക്കെ അടിപൊളി സിനിമകളായിട്ടോ. നിങ്ങൾ ചുമ്മാ നോക്കിയാൽ മതി, ഗൂഗിളൊക്കെ നോക്കി ചെയ്ത് നോക്കിയാൽ മതി. ഈ ഭാവന സ്റ്റുഡിയോസിൻ്റെ സിനിമകളൊക്കെ ഇവന്മാർ ഒരു പുതിയ സിനിമയായിട്ട് വന്നിട്ടുണ്ട്. ആ പുതിയ സിനിമ ഓ ബേബി എന്നാണ്. ആ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുള്ളത് എന്ത് രസമുള്ള ട്രെയിലറാണെന്ന് പറയുമോ, ഒരു രക്ഷയില്ല. നമുക്ക് ആ ട്രെയിലർ കാണാം. ഒരു കാര്യം കൂടി ഉണ്ടേ, ഈ ട്രെയിലർ കാണുന്ന തൊട്ടുമ്പ് എൻ്റെ ഒപ്പം ഈ ട്രെയിലർ കണ്ടിട്ട് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ സിനിമാ മേഖലയിൽ ഒരു അതിഗംഭീര നടൻ കൂടിയുണ്ട്. അതിഗംഭീരം എന്ന് പറഞ്ഞാൽ പറ്റില്ല, ഒരു മഹാനടൻ. ആ മഹാനടൻ കൂടി ഈ ട്രെയിലർ കണ്ട് നിങ്ങൾക്ക് എന്നോടൊപ്പം തന്നെ അഭിപ്രായം പറയേണ്ടതായിരിക്കും. ഒരു കാര്യം ചെയ്യണേ, അവസാനം വരെ ഒന്ന് കാണണം, എങ്കിലാണ് ഏതാണ് ആ മഹാനടൻ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എന്തായാലും നമുക്ക് ട്രെയിലർ ഒന്ന് കാണാം. ദിലീഷ് പോത്തനൊക്കെയാണ് ഇതിലുള്ളത്. നമുക്ക് പരിചയമുള്ള ഒരു മുഖം എന്നൊക്കെ പറയാൻ കഴിയുന്നത് ദിലീഷ് പോത്തനാണ്. ട്രെയിലർ കണ്ട് നമുക്ക് അതിൻ്റെ ബാക്കി സംസാരിക്കാം. രഞ്ജൻ പ്രമോദാണ് കേട്ടോ ഇത് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഒരു രഞ്ജൻ പ്രമോദ് സിനിമയാണ്, ദിലീഷ് പോത്തനാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും പൈസ കൊളാക്കാൻ ഈ ദിലീഷ് പോത്തൻ തയ്യാറാവത്തില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതൊരു നമ്പർ വൺ സിനിമയായിരിക്കും. ഇതിൻ്റെ ട്രെയിലർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് കണ്ടു നോക്കൂ. ഒരു മിനിറ്റ്, എന്താ ഇപ്പോൾ പറഞ്ഞത്? ഒന്നും കേട്ടോക്ക് അല്ലേ, പിള്ളേരുണ്ടോ എന്ത് പറയണ്ടല്ലേ, പിള്ളേരുണ്ടോ അതോ ചെകുത്താൻ്റെ പരിപാടി നോക്കൂ. പറഞ്ഞത് പിള്ളേരുണ്ടോ ഒരു ചെകുത്താൻ്റെ പരിപാടി എന്നൊക്കെ പറയണ്ട്. എന്തോ ഇതിൽ നമുക്ക് രണ്ട് കുട്ടികളോട് കാണാനുണ്ടോ, നോക്കിക്കോളൂ. ആനും മ്ലാവും കാട്ടുപോത്തും മലയണ്ണാനും ഈ വെസ്റ്റേൺ ഗാർഡ്സ് അല്ലേ, അപ്പോൾ പുലിയും കരടിയൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ ഇടുക്കി അത്തരം ആ ഒരു നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പശ്ചിമഘട്ട മലനിരകൾ അവിടെയൊക്കെ നടക്കുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഈ കാടിനോട് ചേർന്ന എന്തൊരു സ്ഥലത്തൊക്കെ നടക്കുന്ന സംഭവം തോന്നുന്നുണ്ട്. ബാക്കി കാണാം. ഓക്കെ, ഒരു വെടി പൊട്ടുന്ന ശബ്ദമുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു പന്നിയെ നെങ്ങാൻ വേട്ടയാടാൻ പോയതായിരിക്കും. ഇവരിൽ തോക്കൊക്കെ കാണാനുണ്ട്. അപ്പോൾ തോക്കൊക്കെ ഉപയോഗിക്കുന്ന ഈ കാടിനോട് ചേർന്നൊരു വീടിൻ്റെ സ്ഥലത്തൊക്കെ സംഭവിക്കുന്ന കഥയായിരിക്കണം. ബാക്കി നോക്കാം. വലിയ മുതലാളിയുടെ ഇളയ മോള് റാഹേൽ സിസ്റ്ററായിട്ട് മടത്തിപ്പോയൊരു കഥയുണ്ട്. ചെകുത്താൻ മല ഉണ്ടായ കഥ. ചെകുത്താൻ മല ഉണ്ടായ കഥ നോക്കൂ. ഒരാൾ മരിച്ചെടുക്കുന്ന ദൃശ്യം കാണാം നിങ്ങൾക്ക് അതിൽ. ആ ബോഡി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഏകദേശം കുറച്ച് ദിവസത്തായിട്ടുണ്ട് അത് അവർ മരിച്ചിട്ട്. ഒരു പക്ഷേ ആ തൊട്ടുമുമ്പ് വെടിവെച്ചത് പന്നീനെയാണോ ഇനി വല്ല മനുഷ്യനാണോ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ വയറിൻ്റെ ഭാഗത്തായിട്ടൊരു വെട്ട് വീണ പാടം കാണാനുണ്ട്. എന്തോ നോക്കാം. ബാക്കി ഇപ്പോൾ ഒരു കഥയുണ്ട്. ചെകുത്താമല ഉണ്ടായ കഥ. ഓ, ദിലീഷ് പോത്തനാണ് നമ്മുടെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നത്. കുഞ്ഞുങ്ങളല്ലേ അവർ ജീവിച്ചോട്ടെ എന്നാണ് ഇത് ആരോടൊക്കെ പറയുന്നതാണ്. ഇതുവരെ കണ്ടോട് കൂടിയിട്ട് എനിക്ക് തോന്നിയത് ഇതൊരു കാട്ടുപ്രദേശത്ത് നടക്കുന്ന ഒരു കഥയാണ്. ഏകദേശം അവിടേക്ക് രണ്ടാളുകൾ, രണ്ട് കുട്ടികൾ, ഒരാൺകുട്ടിയും പെൺകുട്ടിയൊക്കെ അവിടേക്ക് താമസത്തിനോ മറ്റോ വരുന്നു. അവരൊരു പ്രണയത്തിലായിരിക്കാം, അല്ലെങ്കിൽ അവിടേക്ക് വന്ന് പെട്ടതായിരിക്കാം. അവർ പിന്നീട് ആ ഒരു വീട്ടിൽ താമസിക്കുന്നു. അവർ കാട്ടിനുള്ളിലേക്ക് എങ്ങാണ്ടൊക്കെ പോകുന്നു, അത് ആരൊക്കെ കാണുന്നു. ഒരു കാട്ടിനുള്ളിലേക്ക് അവർ ഒരു പയ്യൻ ഒരു പെൺകുട്ടിയെ നോക്കിയിരിക്കുമ്പോൾ സൈഡിലൂടെ കുറേ ആളുകളൊക്കെ പോകുന്നുണ്ട്. ഈ വാറ്റുചാരയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം പോലെയൊക്കെ തോന്നിപ്പോകും. അല്ലെങ്കിൽ കാടുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു ഇല്ലീഗലായിട്ട സംഭവമൊക്കെ നടക്കുന്നുണ്ട്. അതിനിടയിൽ കൂടെയാണ് ഇവർ ഈ കഥകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏകദേശം ഇത് കാണുമ്പോൾ ഇത് നടക്കുന്നത് എന്തായാലും വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ഭാഗത്താണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുക്കി ആ ഭാഗത്തൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മുടെ ഈ കഥ നടക്കുന്നുണ്ടായിരിക്കുക. ആ ഒരു മലമ്പ്രദേശവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാവുന്ന ഒരു ചെകുത്താൻ മലയിലേക്ക് ആരൊക്കെ കയറിപ്പോയതിൻ്റെ കഥകളൊക്കെ പറയുന്നുണ്ട്. അവിടുന്ന് പണ്ട് ആരൊക്കെ അങ്ങനെ പ്രണയിച്ച് കയറിപ്പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു എന്തായാലും ഒരു ത്രില്ലർ സിനിമയായിരിക്കും. എനിക്ക് ഇത്രത്തോളം കണ്ടോട് കൂടിയിട്ട് നമ്മളിത് കാണാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ ഇറങ്ങുമ്പോൾ എന്തായാലും അത് സംഭവമായിരിക്കും എന്നാണ് പറയുന്നത്. ഇത് ഞാൻ മാത്രം പറയല്ലോ കേട്ടോ, ഇതേ രീതിയിൽ കമ്മിങ് സൂൺ എന്ന രീതിയിൽ അവസാനിപ്പിച്ച ഒരാൾ കൂടി ഇതേപോലെ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. എൻ്റെ അതേപോലെ കേട്ടോ, എന്തായാലും അയാളുടെ വീഡിയോ കൂടി, ആ മനുഷ്യൻ ഒരു അതിഗംഭീര നടനാണ്, ആ വീഡിയോ കൂടി ഒന്ന് കണ്ടോക്കൂ. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് കിടക്കാം. ഇല്ലേ
കണ്ടില്ലേ പ്രിയ സുഹൃത്തുക്കളെ, അത് മറ്റവരല്ല നമ്മുടെ മൗക്കയാണ്. സത്യം പറഞ്ഞാൽ ഇത് ഭാവന സ്റ്റുഡിയോസ് എന്ന് പറയുക, അവർ ഇറക്കിയൊരു വീഡിയോ ആണ്. ഞാനത് കട്ടെടുത്തതിൻ്റെ ഒപ്പം ചേർത്തുന്നുള്ളൂ. ഈ ഇതിൻ്റെ ട്രെയിലറിൻ്റെ ഒരു ടീസർ, ട്രെയിലറിൻ്റെ ഒരു റിലീസിൻ്റെ ഭാഗമായിട്ട് അവരെ തന്നെ പോയിട്ട് മമ്മൂക്കയെ കൊണ്ട് അതൊന്ന് കാണിപ്പിച്ചു കൊടുത്താണ്. അദ്ദേഹം കണ്ടിട്ട് ഭയങ്കര അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അദ്ദേഹം എന്തൊരു വാക്കുകൂടി പറഞ്ഞു, പക്ഷേ എനിക്കത് കാര്യം മനസ്സിലായില്ല. അവസാനം എന്തായാലും കമ്മിങ് സൂൺ എന്ന രീതിയിൽ നമ്മളോട് നോക്കിയിട്ട് പറയുന്നത്. അപ്പോൾ കമ്മിങ് സൂൺ ആ സിനിമ വരുന്നുണ്ട്, ഭാവന സ്റ്റുഡിയോസിൻ്റെയാണ്. സിനിമയുടെ പേര് ഓ ബേബി എന്നാണ്. തീർച്ചയായിട്ടും അതൊരു നമ്പർ വൺ സിനിമയായിരിക്കും, കാരണം അജ്ജാതി പഹയന്മാരാണ് അതിൻ്റെ പുറകിലുള്ളത് എന്നുള്ളത് മാത്രം. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് തൊട്ടടുത്ത ദിവസം വേറെ വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും പപ്പായ്. അയ്യോ, പറയാൻ മറന്നുപോയി, ഇതെൻ്റെ ചാനലാണ്. നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ കഴിയുമെങ്കിൽ നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് ഇതിന് താഴെ ഒന്ന് വൃത്തിയായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം അല്ലേ. അപ്പോൾ ബബായ്.